സിനിമയാണ്, അടിപൊളിയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഒരു ദുബായ് പോയ പോലെ ഫീല്, ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ് ഒന്ന് കരയിപ്പിച്ചാൽ. നല്ല നല്ല രസമായിട്ട് എടുത്തു ചെയ്യുന്നു, നല്ല ക്യാമറ വർക്ക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൂടി എല്ലാം ഉഷാറായിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ തോന്നുന്നത് കേട്ടോ. നല്ല നിങ്ങളെല്ലാം സിനിമ കാണണം. ഒരു അനീഷ് എന്നെ പോലെ നമ്മുടെ സുഹൃത്തും കൂടിയാണ്, അദ്ദേഹത്തിന് നല്ലൊരു സിനിമ കണ്ടതിൽ വളരെ സന്തോഷം. ദുബായ് പോയി വന്നപ്പോൾ ഇല്ല, അത് അനീഷ് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല കിടിലം ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും, എല്ലാവരും നന്നായി. പിന്നെ ഒരു കൊച്ചും പിടിക്കുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ്, ഒരു നായികയായിട്ടാണ്, നല്ല അവളാണ്, നല്ല ക്ലൈമാക്സൊക്കെ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും പടം എല്ലാവർക്കും കാണുക, പടത്തെ വിജയിപ്പിക്കുക. നന്നായിട്ടുണ്ട്. ഇമോഷണലാന്ന് ചോദിച്ചാൽ ഇമോഷണലാവാം. പടം കാണുക, എല്ലാവരും പടം കാണുക, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അനീഷ് അൻവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ശരിക്കും എല്ലാവരും കാണണം, രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല പടം, എല്ലാവരുടെയും നല്ല നല്ല ഇഷ്ടമായി. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. കഴിഞ്ഞ പെർഫോമൻസ് അടിപൊളി, എൻഗേജിങ് ആയിരുന്നു. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എൻഗേജിങ് ആയിരുന്നു. നല്ല പടം, എല്ലാവരും കാണുന്ന പടം തന്നെ. പക്ക സർവൈവൽ, അതെ അതെ, പക്ക സർവൈവൽ ആണ്. ഇങ്ങനെയുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കേട്ടിട്ടുണ്ട്. നല്ല മൂവിയാണ്, ഇറ്റ്സ് ലൈക്ക് ഫാമിലി, എല്ലാവരും ഒന്ന് കാണണം. It's a good movie. നല്ല മൂവിയായിരുന്നു, എല്ലാരും പോയി കാണാം. ആ ഒരു ഇന്റൻസിറ്റി ഫീൽ ചെയ്യാൻ പറ്റി. സൂപ്പറായിരുന്നു, നല്ല പടം, നല്ല പടം. ഒരു സർവൈവൽ ത്രില്ലറാണ്. സൂപ്പർ മൂവി, നല്ല മൂവി, സൂപ്പർ സൂപ്പർ മൂവി, നൈസ് മൂവി, നല്ല പടമായിരുന്നു. ത്രില്ലർ മൂവിയാണ്, എല്ലാവരും കാണും. നല്ല മൂവിയാണ്, സർവൈവൽ ത്രില്ലറാണ്. നല്ല പടം, നല്ല പടം, നല്ല മൂവിയാണ്. നല്ല മൂവി, വെരി ഗ്രിപ്പിംഗ് സ്റ്റോറി. എൻ്റ് വരെ ലോട്ട് ഓഫ് സ്ട്രഗിളിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഹോപ്പിൻ്റെ സ്റ്റോറിയാണ്. ഫൈനലി കുറച്ച് വിഷമം ഉണ്ടായി, എന്നാലും വെരി ഗ്രിപ്പിംഗ് സ്റ്റോറി, വെരി നൈസ്. സോറി, അതെ, ഇമോഷണൽ സർവൈവലാണ്, സ്ട്രഗിളാണ്. നമ്മുടെ എല്ലാം ലൈഫിൻ്റെ സ്ട്രഗിൾസ് ഒത്തിരി പല ഘട്ടങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ലവറിൻ്റെ സ്ട്രഗിളുണ്ട്, ഒരു ഭാര്യയുടെ സ്ട്രഗിളുണ്ട്, ഒരു ഡെസേർട്ടിലെ ഓവർകം ചെയ്യാൻ നോക്കുന്ന ഒരു സ്ട്രഗിളുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു ഹോപ്പുണ്ട് അതിനകത്ത്, ഒത്തിരി എൻഡിലെ ഒരു നല്ലൊരു എൻഡിങ്ങിൻ്റെ വരുമെന്നുള്ളൊരു വിശ്വാസം അതിനകത്തുണ്ട്. സെക്കൻഡ് ഹാഫ് സൂപ്പറായിട്ടുണ്ട്, നല്ല മൂവിയാണ്, നന്നായി, വളരെ നല്ല മൂവി. തിയേറ്ററിൽ തന്നെ പോയി കാണണം, സൂപ്പർ മൂവി. നല്ല പടം, നല്ല റോഡ് മൂവിയാണ് കേട്ടോ, സൂപ്പർ നല്ല സിനിമ ഉണ്ടോ. ഒരു സർവൈവർ ത്രില്ലറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ മസ്കറ്റിൽ, ഒമാനിൽ നല്ലൊരു എന്താണ്, നല്ല ഇതിനകത്ത് മേക്ക് ചെയ്തിട്ടുണ്ട്, അടിപൊളി സിനിമ. അതെ അതെ, പ്രവാസികൾക്ക് മാത്രമല്ല സിനിമ, നമുക്ക് ത്രില്ലർ ജോണറിലുള്ള നല്ലൊരു സർവൈവൽ ത്രില്ലറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ഔട്ട്സ്റ്റാൻഡിങ് മൂവിയാണ്. അനീഷ് അൻവറിൻ്റെ ഒരു എന്താ പറയുക, വലിയൊരു നേട്ടമാണ് ഈ മൂവി എന്ന് പറയുന്നത്. നമ്മൾക്കൊക്കെ ശരിക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്, പക്ഷേ ഇപ്പോൾ വിറകൊണ്ട് പറ്റണില്ല. അത്രയും ഹൃദയിടിപ്പോട് കൂടിയിട്ടാണ് ഇത്രയും സമയം കണ്ടിരുന്നത്. നമ്മൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായാൽ എങ്ങനെ തരണം ചെയ്യും എന്നതിനെക്കുറിച്ചിട്ട് പോലും നമ്മൾ ആലോചിച്ചു പോയി. അപ്പോൾ പ്രവാസികളായ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പലവിധത്തിലുള്ള പ്രശ്നങ്ങളും, അതേപോലെ നമ്മളിപ്പോൾ ഫ്ലഡ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ എങ്ങനെ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ അതിജീവിക്കും എന്നതിനെക്കുറിച്ചിട്ടും ഒരുപാട് ചിന്തകളായിരുന്നു ടാക്കീസിലിരിക്കുമ്പോൾ. ഏതായാലും ഒരു ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിറ മാറാത്തതുകൊണ്ട് ഇപ്പോഴിത്രേ പറയുന്നുള്ളൂ. അനീഷ് അൻവറിന് ഒരുപാട് ഒരുപാട്, അതുപോലെ ഓൾ ടീമിന് ഒരുപാട് കൺഗ്രാറ്റ്സ് പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. താങ്ക് യു. അടിപൊളി മൂവിയാണ്, കാരണം അമ്മയും മോളും തമ്മിലുള്ളൊരു ബന്ധം നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വർക്ക് നല്ല ഗംഭീരമായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ആക്ടേഴ്സിന് നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കുടുംബചിത്രം പോലും ഇന്ന് കാണാൻ പറ്റുന്ന പടമാണ്, നല്ല ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നല്ല സപ്പോർട്ടാ സിനിമ ഒക്കെ ഉണ്ടാകണം.
സൂപ്പർ നല്ല ത്രില്ലും പടം പ്രവാസം നിങ്ങളെല്ലാം കണ്ടില്ലേ നല്ല സിനിമയാണ് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള നല്ല മൂവി നല്ല സ്ക്രിപ്റ്റ് എല്ലാ ഡയറക്ഷൻ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ പ്ലോട്ട് പിന്നെ ദി ലാസ്റ്റ് സീൻ കുറച്ചുകൂടിയും ആൾക്കാരെ പിടിച്ച് നിർത്താനുള്ളതുണ്ടായോ ഫൈനൽ സീൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എല്ലാവരും ഒന്ന് പിടിച്ചിരുത്തുന്ന സീനാണ് പിന്നെ ആ ഒരു സർവൈവലിൻ്റെ സ്റ്റോറിക്ക് ഇറ്റ്സ് നൈസ് റിയലി നൈസ് ഇമോഷൻ ലാസ്റ്റ് ഇമോഷനിലാവും ഫൈനൽ സീൻ ആവുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇമോഷൻ ആവും ഫസ്റ്റ് ഹാഫിൽ അനീഷ് ഖാൻ്റെ ഒക്കെ കുറെ കോമഡിയും കാര്യങ്ങളൊക്കെ അവസാനമ്പോൾ കുറച്ച് കാര്യം രാസ്ത ഒരു സർവൈവൽ ത്രില്ലറാണ് റുബൽകാലി എന്നൊരു മരുഭൂമി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ലോകത്തിൽ തന്നെ ഒരു ഏറ്റവും വലിയ മരുഭൂമി അതിൽ അകപ്പെട്ടു പോയാൽ എങ്ങനെയായിരിക്കും ആ ഒരു സർവൈവൽ ത്രില്ലറാണ് അനീഷ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ മുൻ സിനിമകളെ പോലെ തന്നെ ഇതും വളരെ വേറിട്ടൊരു കണ്ടന്റും വ്യത്യസ്തമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല പാട്ടുകളാണ് നമ്മൾ ആ ഇവരുടെ കൂടെ ഈ താരങ്ങളുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും നമുക്ക് ആ ഒരു ഇമോഷനും ആ ഒരു എന്താ പറയുക പേടിയും ഒന്ന് എങ്ങനെയെങ്കിലും ഇതെന്താ സംഭവിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് നല്ലൊരു പടം കണ്ടവരുണ്ടല്ലോ ഇഷ്ടമായോ ആ താങ്ക് യു അപ്പം എല്ലാവരും പോയി പടം കാണണം വെരി ഹാപ്പി ചിത്രം കണ്ടതിന് ശേഷം എല്ലാവരും നല്ലൊരു സന്തോഷമുണ്ട് അതെ എന്താണ് അതിൻ്റെ പ്രാധാന്യം സിനിമ കണ്ട് സിനിമ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അതാണ് ആ സന്തോഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും ഇഷ്ടമായി എല്ലാവരുടെയും മുഖത്തു നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ എല്ലാം ചെയ്യണമെന്ന് താല്പര്യമുണ്ട് കിട്ടുന്നതേ ചെയ്യും